രമേശ് ചെന്നിത്തല ഒരുപാട് മോഹത്തോടെ തയ്പ്പിച്ചു ഒരു കോട്ടാണ് ആ കോട്ട് പിണറായി വിജയൻ അങ്ങ് ഊരിപ്പിച്ചു ഇനിയിപ്പോൾ കേരളത്തിൽ വേറെ ആരും അങ്ങനെ കോട്ടൊന്നും തയ്പ്പിച്ചിരിക്കണ്ട എന്നാണ് രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് രമേശ് ചെന്നിത്തല അങ്ങനെ ശശി തരൂരിനെ മോശമായി ചിത്രീകരിച്ചതാണ് എന്ന് ആരും കണക്കാക്കണ്ട തനിക്ക് കിട്ടാത്ത ആ മുന്തിരി പുളിക്കുന്ന മുന്തിരി തന്നെയാണ് എന്നുള്ളത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം ഇനിയൊരംഗത്തിന് ബാല്യമില്ലായെന്നും രമേശ് അറിയാം അപ്പോൾ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന വേറെ ചിലരുണ്ട് അത് ശശി തരൂർ മാത്രമാണ് എന്ന് രമേശ് ചെന്നിത്തല കരുതുന്നുമില്ല വി ഡി സതീശനടക്കമുള്ള ആളുകൾ അത്തരത്തിൽ മുഖ്യമന്ത്രിക്കുപ്പായം തുന്നിച്ച് വെച്ച് കാത്തിരിക്കുന്നവരാണ് എന്നുള്ള ഉത്തമബോധ്യത്തിൽ നിന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല അത് പറയുന്നത് പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരും എന്ന അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നതിന് പിന്നിലും ചില ഘടകങ്ങളുണ്ട് കാരണം ഇപ്പോൾ ഈ ശശി തരൂരിൻ്റെ എൻട്രി ഉണ്ടായി ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാതിരിക്കുന്നതിനുള്ള കരുനീക്കങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് കാരണം ഒരു നിർണായക ഘട്ടത്തിൽ തന്നോടൊപ്പം നിന്നതിന് തനിക്ക് പണി തന്നയാളാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തലയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ മുൻനിർത്തിയുള്ള കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് എന്നുള്ളത് അത് സാധ്യമാക്കാതിരിക്കാനുള്ള പണിയൊക്കെ സ്വാഭാവികമായി തന്നെ രമേശ് ചെന്നിത്തലയും ഒപ്പം നിൽക്കുന്ന ആളുകളും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുടിജി രാമണ്ണന്മാരായി സമീപകാലം വരെ നിന്നിരുന്ന രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അപ്രസക്തരാകുന്ന വിധത്തിൽ വി ഡി സതീശൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും കെ സുധാകരൻ്റെയും ഒരു കുറുമുന്നണി രൂപപ്പെട്ട് അവർ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൽ വിള്ളലുണ്ടാക്കാനും അവരെ രണ്ട് പാത്രങ്ങളിലാക്കി ഒക്കെ സാധിച്ചതും ആ കൗശലം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് രമേശ് ചെന്നിത്തല പറയുന്നതിന് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമില്ല കോട്ടും തയ്പ്പിച്ച് ആരും ഇരിക്കേണ്ട കാര്യമില്ല ഇത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇപ്പോൾ ശശി തരൂരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച് നാല് വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിലും കോൺഗ്രസ് മുന്നോട്ട് പോകില്ല കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇന്നയാളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ചരിത്രം വളരെ അപൂർവമാണ് ഗ്രൂപ്പിസം കലശലായി നിന്ന ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം നോക്കിയൊക്കെ തീരുമാനമെടുക്കാം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനിച്ചു കൊള്ളട്ടെ എന്നുള്ള നിലപാടാണല്ലോ സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെയാണ് സംഭവിക്കുന്നത് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷത്തേക്കാൾ അപ്പുറത്ത് ഹൈക്കമാൻഡിൻ്റെ പ്രീതി ആർക്കാണ് എന്നുള്ളത് നോക്കിയൊക്കെയാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരല്ല വി ഡി സതീശനല്ല കെ സി വേണുഗോപാലല്ല രമേശ് ചെന്നിത്തല തന്നെയാണെങ്കിലും അങ്ങനെ കോട്ടം തയ്പ്പിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ആ നിലപാടുണ്ടാകുന്നത്